ഏഴ് പതിറ്റാണ്ടിനിടെ രാജ്യത്ത് ദൃശ്യമായ കനത്ത മഴയുടെയും പ്രതികൂല കാലാവസ്ഥയുടെയും ഒരു ഘട്ടത്തിന് ദുർഘടഘട്ടത്തിന് സമാപനമായിരിക്കുന്ന ആശ്വാസ വർത്തമാനമാണ് 2024 ഏപ്രിൽ 18 രാവിലെ തികച്ചും ലോക്കലിൽ നമുക്ക് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും അവസാനിച്ചുവെന്ന് കാലാവസ്ഥാ വിഭാഗം ഇന്നലെ വൈകുന്നേരം തന്നെ അറിയിച്ചിരുന്നതാണ്. എന്തായാലും ആശ്വാസത്തിന്റെ ഒരു ഘട്ടമാണ്, മഴ മാറി നിൽക്കുന്ന ഒരു ഘട്ടമാണ് UAE-ലെമ്പാടും ഇപ്പോഴുള്ളത്. എങ്കിലും കനത്ത മഴ രാജ്യത്തുണ്ടാക്കിയ നാശനഷ്ടങ്ങളും വെള്ളക്കെട്ടുകളും ഒക്കെ നീക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാ എമിറേറ്റുകളിലും പുരോഗമിക്കുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകരടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നത്. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കാലാവസ്ഥ മെച്ചപ്പെടും, പതിയെ താപനില ഉയരും എന്നാണ് ഇപ്പോൾ NCM അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ കടുത്ത പ്രതിസന്ധിയിൽ നിന്നും വെല്ലുവിളിയിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെയും ഇവിടുത്തെ താമസക്കാരെയും രാജ്യത്തെയും തിരികെ എത്തിച്ചതിന് സർവശക്തന് നന്ദി പറയുന്ന UAE പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രാധാന്യം രാജ്യത്തെ ജനങ്ങൾക്കും ഇവിടെ താമസിക്കുന്നവർക്കും അവരുടെ സുരക്ഷയ്ക്കുമാണെന്ന് UAE പ്രസിഡന്റ് പറയുന്നു. രക്ഷാപ്രവർത്തനം അടക്കമുള്ള വലിയ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇനി പുരോഗമിക്കേണ്ടതുണ്ട്, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് UAE പ്രസിഡന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം കനത്ത മഴയും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖല, ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്കവണ്ണം പ്രാപ്തമാക്കിയെടുക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് ഒരു വിശദമായ പഠനം നടത്താനും ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നിട്ടുണ്ട്. UAE-യിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത കനത്ത മഴ ക്ലൗഡ് സീഡിങ്ങിന്റെ ഫലമാണോ എന്നുള്ള ഒരു സംശയം സോഷ്യൽ മീഡിയകളിലടക്കം വളരെയധികം വ്യാപകമായ ഒരു ഘട്ടം കൂടിയായിരുന്നു. അതിന് UAE-യുടെ ആഭ്യന്തര മന്ത്രാലയവും ദുരന്ത നിവാരണ അതോറിറ്റിയും കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. കാലാവസ്ഥാ വിഭാഗവും മറുപടി നൽകുന്നുണ്ട്. ഒരു തരത്തിലുള്ള ക്ലൗഡ് സീഡിങ്ങും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും നടന്നിട്ടില്ല. ഇരട്ട ന്യൂനമർദ്ദമാണ് UAE-യിൽ ഉണ്ടായത്. UAE-യിൽ മാത്രമല്ല, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും സമാനമായ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഒമാനിൽ നിരവധി പേരാണ് മരണപ്പെട്ടത്. UAE-യിൽ ഒരു സ്വദേശിക്കാണ് ജീവൻ നഷ്ടമായത്. ഇത് ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമാണ്, ക്ലൗഡ് സീഡിംഗ് അല്ല. അത്തരത്തിലുള്ള കിംവദന്തികളിൽ ആരും വിശ്വസിക്കരുതെന്ന് കൃത്യമായി കാലാവസ്ഥാ വിഭാഗം അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. UAE-യിൽ 24 മണിക്കൂറിനുള്ളിൽ 254 മില്ലിമീറ്റർ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചത്. ഒരു വർഷത്തിനിടെ സാധാരണ 250 മില്ലിമീറ്റർ മഴയാണ് UAE-യിൽ ലഭിക്കാറുള്ളത്. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയധികം മഴയാണ് UAE-യിൽ കഴിഞ്ഞ ദിവസം പെയ്തതെന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. കനത്ത മഴയെ തുടർന്ന് എമിറേറ്റ്സ് എയർലൈൻസ് ദുബായ് വിമാനത്താവളത്തിൽ നിന്നുള്ള ഡിപ്പാർച്ചർ യാത്രക്കാരുടെ ചെക്ക് ഇൻ ഫെസിലിറ്റി നിർത്തിവെക്കുന്നതായിട്ടുള്ള കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇന്നലെ രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ ഇങ്ങനെ ഡിപ്പാർച്ചർ യാത്രക്കാരുടെ ചെക്ക് ഇൻ ഫെസിലിറ്റി നിർത്തിയാണ്. അതായത് ദുബായ് വിമാനത്താവളത്തിൽ നിന്നും എമിറേറ്റ്സ് വിമാനങ്ങൾ ഡിപ്പാർച്ചർ ചെയ്യില്ല എന്നാണ് അവർ അറിയിച്ചിരുന്നത്. ആ ഒരു സമയപരിധി വീണ്ടും നീട്ടിയിരുന്നു. അതായത് ഇന്ന് രാവിലെ 9 മണി വരെ ഈ ഡിപ്പാർച്ചർ യാത്രക്കാരുടെ ചെക്ക് ഇൻ ഫെസിലിറ്റി ഉണ്ടാവില്ല എന്നാണ് എമിറേറ്റ്സ് അറിയിച്ചിരുന്നത്. എമിറേറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതേസമയം അറൈവൽ യാത്രക്കാരുടെയും ട്രാൻസ്ഫറിംഗ് യാത്രക്കാരുടെയും ചെക്ക് ഇൻ ഫെസിലിറ്റികൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സമില്ല, അത് പുരോഗമിക്കും എന്നുള്ള ഒരു കാര്യമാണ് എമിറേറ്റ്സ് അറിയിച്ചിരുന്നത്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അടക്കം താളം തെറ്റിയ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കനത്ത മഴയ്ക്കിടയിലും സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ നടന്നു എന്നാണ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. മാത്രമല്ല ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 21 വിമാനങ്ങളാണ് ഇന്നലെ ഡൈവേർട്ട് ചെയ്ത് സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നത്. അതടക്കമുള്ള സംവിധാനങ്ങൾ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അബുദാബി ആസ്ഥാനമായിട്ടുള്ള എതിഹാദ് എയർവേസും അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. UAE എന്ന രാജ്യം, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇവിടുത്തെ പൗരന്മാർക്കും താമസക്കാർക്കുമൊപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന സ്വന്തം അനുഭവം കൂടി പലർക്കും പങ്കുവെക്കാനുണ്ട്. മലയാളികളടക്കമുള്ള ഒരുപാട് പ്രവാസികളും മലയാളി സംഘടനകളും അടക്കം ദുരിതാശ്വാസ സഹായത്തിന് മുന്നിട്ടിറങ്ങിയ കാര്യം പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. യുടെ വിവിധ മേഖലകളിൽ സ്റ്റാൻഡേർഡായി പോയിട്ടുള്ള വെള്ളക്കെട്ടിൽ അകപ്പെട്ടുപോയ നിരവധി ആളുകൾക്ക് അവരെ രക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ഉണർന്നു പ്രവർത്തിച്ചവരാണ് ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ, മലയാളികളടക്കമുള്ള പ്രവാസികൾ. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലൊക്കെ ഭക്ഷണപ്പൊതി എത്തിക്കാനും ഈ കുടുങ്ങിപ്പോയ ആളുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും അടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഷാർജ ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട ബസ്സുകളടക്കം ഈ ആളുകൾക്ക് യാത്ര ചെയ്യാൻ അവർ വിട്ടു നൽകുകയും ചെയ്തു. മാത്രമല്ല ഷാർജ ഇന്ത്യൻ സ്കൂളിൽ തൽക്കാല ക്യാമ്പ് ഒരുക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാത്രമല്ല, KMCC അടക്കമുള്ള സംഘടനകൾ, പ്രവാസി ഇന്ത്യ, SKSSF, ഫുജൈറ കൈരളി കൾച്ചറൽ അസോസിയേഷൻ, കോർഫക്ക് ആൻഡ് ഇന്ത്യൻ ക്ലബ്, അങ്ങനെ നിരവധി സംഘടനകളും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ UAE സംവിധാനങ്ങൾക്കൊപ്പം ചേർന്ന്
മലയാളികളുടെ നന്ദിയും സ്നേഹവും ആപത്ഘട്ടങ്ങളിൽ സംവിധാനങ്ങളെ തുണയ്ക്കുന്ന അവരുടെ മനോഭാവവും പ്രകടിപ്പിക്കുന്ന ഒരു വേള കൂടിയായിരുന്നു ഇത്. എന്തായാലും കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിച്ച് ദുരിതഘട്ടത്തിന് സമാപനമായിരിക്കുന്നു, വിരാമമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. യു എ ഇ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അത് വേഗം തന്നെ പൂർത്തിയാക്കാൻ രാജ്യത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും പിന്തുണ നൽകുകയും ആശംസിക്കുകയും ചെയ്യാം.